അപ്പൊ എന്താണ് എല്ലാരും വിശേഷം സുഖമായിട്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ വന്നത് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ എന്റെ മുന്നേ പറഞ്ഞപ്പോ ഞാൻ ഈസി റെസിപ്പീസ് ആണ് അധികം ഫോളോ ചെയ്യണമെന്നുള്ളത് അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ചാൽ പനീർ മസാല ആണ് കേട്ടോ അപ്പൊ ഈ പനീറും പനീർ എന്താണ് കൊറേ കറികളുണ്ട് ഉണ്ട് പക്ഷെ അതൊക്കെ കുറച്ചൊരു പനിയാണ് ഇപ്പൊ പനീർ ബട്ടർ മസാല ഒക്കെ അപ്പോ കുറച്ചൊരു പണി ഉണ്ട് അപ്പോ അമ്മക്ക് ഈ പനീർ മസാല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പനീർക്കാരായിട്ടോ ഞാൻ വന്നത് അപ്പോ എന്താണ് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോ കണ്ടതെന്ന് വെച്ചാൽ എല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മസ്റ്റ് ട്രൈ അടിപൊളി സാധനം കേട്ടോ അപ്പോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനോ പറ്റും നമുക്ക് ഞാൻ കാണിച്ചാലും എങ്ങനെയാ ഉണ്ടാക്കാന്നുള്ളത് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യ അപ്പൊ നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് കേൾക്കട്ടോ അപ്പോൾ ഇതാ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടിയത് അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരട്ടോ കുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം ഇപ്പോൾ പനീർ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി കറമ്പൂ ഏലക്കായ് പട്ട മഞ്ഞൾ കാഷ്യൂസ് ഫ്രഷ് ക്രീം വലിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കസൂരമീത്തി മുളക് പൊടി തക്കാളി തക്കാളി കട്ട് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞുതരാം ഗരം മസാല ആൻഡ് വലിയ ജീരകപ്പൊടി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ കാഷ്യൂസ് നമുക്ക് പേസ്റ്റ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ തക്കാളിയും പേസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയത് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുതരും ഇനി ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കാഷ്യൂസും തക്കാളിയും അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഈ കാഷ്യൂസ് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ചെറിയ ജാറിൽ അരച്ചെടുക്കണം വലിയ ജാറിൽ തക്കാളിയും അരച്ചെടുക്കണം അപ്പോൾ ഒരുമിച്ച് ചെയ്യാൻ വെച്ചിട്ടാണ് രണ്ട് ജാറെ എടുത്തത് അപ്പോൾ ക്യാഷ്യൂസിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കാം നല്ല കുറച്ച് ആയിട്ട് കിട്ടുള്ളൂ മറ്റേത് ചിലപ്പോൾ മിക്സിയിലിട്ട് അടിയ അടിയാണ്ടെക്കും അപ്പോൾ അതാ ക്യാഷ്യൂസ് ഇനി അതേമാതിരി തക്കാളിയും നല്ല പഴുത്ത തക്കാളിയാണ് തക്കാളി നമ്മൾ വെള്ളം യൂസ് ചെയ്യാണ്ട് മിക്സിയിലിട്ട് അടിക്കാം കേട്ടോ ചെയ്യണത് വെള്ളം യൂസ് ചെയ്താൽ തക്കാളിന്ന് തന്നെ കുറച്ച് വെള്ളം നമുക്ക് വരും അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചെടുത്താൽ ചിലപ്പോൾ ഓവർ വെള്ളമാവും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ രണ്ട് വലിയ തക്കാളി ഒരു ചെറിയ തക്കാളി എടുത്തത് അപ്പോൾ അത് വെള്ളം കൂടാണ്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചു വരാം അപ്പോൾ അത് രണ്ടും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു വരാം ഓക്കെ അപ്പോൾ ഞാൻ രണ്ടും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ കാഷൂസ് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ അതേപോലെ തക്കാളി വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിച്ചാൽ ഭയങ്കര വെള്ളം വല്ലാതെ ഓവറായി പോവും ഓക്കെ അപ്പോൾ ഇനി നമുക്കത് കുക്ക് കുക്ക് ചെയ്യാൻ പോവാം ഓക്കെ അപ്പോൾ ഇനി സ്റ്റൗ കത്തിച്ച് പാന് വെക്കാം സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ കാണണം എല്ലാവരും എന്നാലേ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ കാരണം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഓക്കെ അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എന്നാണ് ഞാൻ ഇതിനും പ്രിഫർ ചെയ്യണത് ഞാൻ മുന്നത്തെ വീഡിയോക്കൊക്കെ പറഞ്ഞിരിക്കണേ വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് പട്ട രണ്ടില്ലേ പട്ടയും രണ്ട് ഏലക്കായും ഒരുപാടൊന്നും യൂസ് ചെയ്യണില്ല വളരെ രണ്ട് രണ്ടെണ്ണം മാത്രം ഒരു മൂന്ന് കറാൻ പോകും അപ്പോൾ ഇതൊന്ന് മൂത്ത് വരും ഇതൊന്ന് മൂക്കണം അതിൻ്റെ ശേഷം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ജീര ഞാൻ വലയ ജീര എടുത്തത് ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവും അപ്പോൾ അതൊന്ന് നല്ലോണം വയറ്റി എടുക്കാം അതൊരു ബ്രൗൺ കളറായ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് എല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് പേസ്റ്റ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉള്ളി ഉള്ളി ഞാൻ ഒരു വലിയ ഉള്ളിയും ഒരു ചെറിയ ഉള്ളീൻ്റെ പകുതിയും ഒന്നര ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത് രണ്ട് പച്ചമുളകും ഇനി എഴിവ് കൂടുതൽ വേണ്ടിയവർക്ക് ഒരു മൂന്ന് പച്ചമുളക് വരെയൊക്കെ എടുക്കാം രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തത് അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം അപ്പോൾ അതിലേക്കിനി കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് പൊടികളൊക്കെ ഇടാൻ തുടങ്ങാം അപ്പോൾ ഏകദേശം ഒന്ന് നമ്മൾ ഉള്ളി മൈൻഡ് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയും മുളക് പൊടി തോ ഒരുപാട് എരുവ് വേണ്ടിയവർക്ക് ഇട്ടോ എടുക്കട്ടോ കുഴപ്പമില്ല ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇത് നമുക്കൊന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരു പൊടിയും കൂടി ഇടാനുണ്ട് നമ്മളെ ഗരം മസാല ഗരം മസാല ഒരു കാ ടീസ്പൂൺ അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ആ ഒരു പച്ചമണം പോകുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഓക്കെ ഇപ്പോൾ ആ പച്ചമണമൊക്കെ പോയി അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ തക്കാളി പേസ്റ്റ് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാനുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ആക്കി എൻ്റെ വെച്ചാൽ തക്കാളിന്ന് വെള്ളം ഇങ്ങനെ ഓറി വരും അപ്പോൾ ആ വെള്ളം ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാവും അപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കാം ആ ഒരു തക്കാളീൻ്റെ അപ്പം മൊത്തത്തിൽ തക്കാളീൻ്റെ ഫ്ലേവർ ആക്കി അപ്പോൾ അതൊന്ന് കുറഞ്ഞ് കിട്ടാൻ അപ്പോൾ ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് അപ്പ അപ്പോൾ ഞാനിതാ തുറന്ന് നോക്കുന്നുണ്ട് അപ്പം അതാണ്ടോ അതത്തെ ആ വെള്ളമൊക്കെ ഊറി നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിങ്ങനെ ഡ്രൈ ആയി കിട്ടണം കേട്ടോ വെള്ളമൊക്കെ പോയി ഡ്രൈ ആയി കിട്ടണം അപ്പം അതാ തക്കാളിൻ്റെ ആ വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് എന്നാലൊന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കിയതിൻ്റെ ശേഷം അതാ അപ്പം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച് നേരം കൂടി വെച്ച് ഡ്രൈ ആക്കിയതിൻ്റെ ശേഷം എന്നിട്ട് വേണം നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ആവശ്യമുള്ള വെള്ളം എന്താ വെച്ചാൽ തക്കാളി മറ്റേ തക്കാളിൻ്റെ ഫ്ലേവർ പോകും അപ്പോൾ നല്ലോണം തക്കാളിത്തെ വെള്ളമൊക്കെ ഡ്രൈ ആയതിൻ്റെ ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ബാലൻസ്ഡ് ആവുള്ളൂ അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഗ്രേവി കൂടുതൽ വേണ്ടിവർക്ക് വെള്ളം ഒഴിക്കാം ഒഴിക്കട്ടോ കുഴപ്പമില്ല പക്ഷെ എന്നാലും ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇനി അതിലേക്ക് നമ്മൾ കാഷ്യൂസിൻ്റെ പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാഷ്യൂസ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തതിൻ്റെ ശേഷം കേട്ടോ ഞാൻ മിക്സിയിലിട്ട് അടിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് അടിഞ്ഞു കിട്ടില്ല അപ്പോൾ ഞാനതാ കാഷ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാഷ്യൂസ് ചേർത്താൽ തന്നെ ഒരു ഡിഫറെൻ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനതാ അതൊന്ന് ഇളക്കി കൊടുത്ത് ഇനി അതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് പനീർ ഇടുന്നുണ്ട് പനീർ ഞാൻ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആട്ടം എടുത്തത് ഇപ്പോൾ വീട്ടിലൊരു നാലാൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു അളവിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഇനി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിളാക്കി എടുത്താൽ മതി കുഴപ്പമില്ല പനീറിട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ വേവുന്ന സാധനമാണ് നമ്മൾ പനീർ ഒരുപാട് ടൈമൊന്നും വേണ്ട അപ്പോൾ അതാ പനീർ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മളിടുന്ന കുറച്ച് കസൂരിമീത്തി അത് വീട്ടിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രഷ് ക്രീമും ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ പനീർ മസാല അല്ലേ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് ഒച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേ സെയിം പാറ്റേൺ കറികൾ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറികളൊക്കെ ഒന്ന് മാറ്റി ട്രൈ ചെയ്താൽ ഫുഡ് കഴിക്കാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാകും വീട്ടിലുള്ളവർക്കും താല്പര്യം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്തു വെക്കാം അപ്പോൾ നമ്മളെ പനീർ മസാല റെഡി ആയി കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി പനീർ ഇനി ലാസ്റ്റ് ഐറ്റം നമ്മളെ മല്ലിച്ചപ്പ് അത് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവറ് നമ്മളെ കറിയിൽ തന്നെ ഉണ്ടാവുക അപ്പം മല്ലിച്ചപ്പ് ഒരു മൂന്നാല് മൂന്നാലുകൾ മല്ലിച്ചപ്പ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തതാണ് അത് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം തെയ്യോഫാക്കാം നമ്മൾ പനീർ മസാല റെഡി ആക്കി കഴിഞ്ഞിട്ടേ ഓക്കെ ഇനി ഇത് നമുക്കൊന്ന് ഒന്ന് സെർവ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്കാക്കാം പനീർ മസാല ഇതാ റെഡി ആയി കഴിഞ്ഞിട്ടോ ഓക്കെ ഇനി വേറെ പാത്രത്തിലേക്കാക്കാം അപ്പം നമ്മൾ ഈ പനീർ മസാല ഇപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക അതിനൊക്കെ കോംബോ ആണ് അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് ഒരുപാട് പണിയൊന്നുമില്ല അപ്പൊ അതാ പനീർ മസാല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യുക നമ്മൾ പനീർ മസാല എല്ലാവരും കണ്ടില്ലേ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം അടിപൊളിയാണ് കിട്ടില്ല നൈറ്റാണ് അപ്പോ മാത്ര പണിയൊന്നുമില്ല കുറച്ച് പണിയുള്ളൂ അപ്പൊ എല്ലാരും ഒന്നും വീട്ടിലുണ്ടാക്കി വെക്കി അപ്പൊ ഭയങ്കര ഈസി ആയിട്ടുണ്ടാക്കാന് അപ്പോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും മനസ്സിലായിരിക്കണമെന്ന് വിചാരിക്കണേ ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി എന്നെ അറിയിക്കട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാനും ഇനിയും കുറേ റെസിപ്പീസ് ആയിട്ട് ഇനിയും വരും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം ഭയങ്കര മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുകയായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനിയും ഞാൻ കുറേ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും കട്ട സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു കേട്ടോ എന്നാലും എനിക്കും ഇനിയും ഒരുപാട് വീഡിയോസ് ഇടാനേ എനിക്കും ഒരു ഒരു പ്രചോദനം ആവുള്ളൂ അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ ഇടണേ വയ്ക്കും എല്ലാവർക്കും